നമസ്കാരം, എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ നീതു മാത്യസ്. ലൈംഗിക പ്രശ്നങ്ങൾക്ക്, പ്രത്യേകിച്ച് പുരുഷന്മാരിൽ ഉണ്ടാവുന്ന ഉദ്ധാരണ ശേഷി കുറവ്, ശീഘ്രസ്ഖലനം എന്നിവയ്ക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കുന്നവരെക്കാൾ കൂടുതലാണ് സ്വയം ചികിത്സ നടത്തുന്നവര്. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പം ഉദ്ധാരണ ശേഷിക്കുറവ്, അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം അങ്ങനെ വന്നിട്ടുണ്ടാകത്തുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോഴും പേടിച്ച്, അയ്യോ എനിക്ക് ഉദ്ധാരണം നഷ്ടപ്പെട്ടു, അങ്ങനെയുള്ള ചിന്തയിലൂടെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് അത്യാവശ്യം കുറച്ച് മരുന്നിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയി മേടിക്കുന്നവരാണ് കൂടുതലും. അപ്പൊ അങ്ങനെ മേടിക്കുന്നതുകൊണ്ട് നമുക്ക് പല ബന്ധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമുക്ക് ലൈംഗിക പ്രശ്നങ്ങൾ മറ്റെല്ലാ രോഗങ്ങളെ പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ അത് ഒരുപാട് ബാധിക്കുന്നതാണ്. അപ്പൊ അതിന് നമ്മൾ കൃത്യമായിട്ടും ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം മരുന്ന് കഴിക്കേണ്ടത്. ഇങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കാണ്ട് സ്വയം ചികിത്സ ചെയ്താൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്, അപ്പൊ നമുക്ക് ലൈംഗിക പ്രശ്നങ്ങൾ വന്നാൽ എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന് ശാരീരികമായിട്ടുള്ള കാരണങ്ങളും രണ്ടാമത്തേത് മാനസികമായിട്ടുള്ള കാരണങ്ങളും. അപ്പൊ മാനസികമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പങ്കാളിയുമായിട്ട് എന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ അവരുമായിട്ട് അത്ര നല്ല സ്നേഹത്തിലല്ല, അല്ലെങ്കിൽ അത്ര നല്ല ചേർച്ചയിലല്ല എങ്കിൽ നമുക്ക് ലൈംഗിക പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഉദ്ധാരണ ശേഷിക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇനി നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നമുക്ക് ജോലിയിൽ എന്തെങ്കിലുമൊക്കെ ഭയങ്കര സ്ട്രെസ്സായിട്ടിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ, ആ സമയത്ത് നമുക്ക് ഉദ്ധാരണ ശേഷി കുറവുണ്ടാവും. അതായത് നമ്മുടെ മനസ്സിനും ഈ ലൈംഗികതയുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഇനി ആരോഗ്യ പ്രശ്നങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, നമുക്ക് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവുമ്പം, നെർവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, നമുക്ക് രക്തസംബന്ധമായ രോഗങ്ങളുണ്ടെങ്കിൽ, നിസ്സാരമായിട്ട് നമ്മുടെ ശരീരത്തിൽ രക്തത്തിന്റെ അളവ് കുറവാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും അണുബാധ ഉണ്ടെങ്കിൽ, നിസ്സാരമായിട്ട് നമ്മുടെ ലൈംഗിക അവയവത്തിന്റെ ആ ഭാഗത്ത് നമുക്ക് ഡ്രൈനസ് ഉണ്ടെങ്കിൽ, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയും നമുക്ക് ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ഈ ലൈംഗിക ശേഷിക്കുറവ് എന്ന് പറയുന്നത് നമുക്ക് വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു അസുഖത്തിന്റെ സൂചനയായിട്ടും ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, അല്ലെങ്കിൽ ക്യാൻസർ, തലച്ചോറുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാകാവുന്ന അസുഖങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് അൽഷിമേസ്, നമ്മുടെ ഓർമ്മ നഷ്ടപ്പെടുന്ന അവസ്ഥ, അങ്ങനെയുള്ള അസുഖങ്ങളുടെ ഒക്കെ ഒരു സൂചനയായിട്ട് നമ്മുടെ ശരീരം പുരുഷന്മാരിൽ ലൈംഗിക ശേഷിക്കുറവ് കാണിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകുമ്പോൾ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോവുകയോ അല്ലെങ്കിൽ സ്വയം ചികിത്സ ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊരു അസുഖം നമുക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ അതിനെ അവഗണിച്ച് സ്വയം ചികിത്സ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളോട് തന്നെ ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണ്. കാരണം നമുക്ക് വരാനിരിക്കുന്ന ആ ഒരു രോഗത്തിന്റെ ആ ഒരു സൂചന തന്നെയാണ് നമ്മൾ ഇല്ലാതാക്കി കളയുന്നത്. പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് ഒരു ഡോക്ടറിനെ നമ്മൾ കാണുമ്പോൾ ഈ ഒരു ലക്ഷണം അല്ലെങ്കിൽ ഈ ഒരു സൂചന ആ ഡോക്ടറിന് അത് മിസ്സാകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു രോഗനിർണയം നടത്താൻ നമുക്ക് പറ്റാതെയാകും. അപ്പൊ അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ആയുസ്സിന്റെ ദൈർഘ്യം തന്നെ നമ്മുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് നഷ്ടമാവുന്നത്. വരാനിരിക്കുന്ന അസുഖങ്ങളുടെ സൂചന മാത്രമല്ല, നമ്മളിൽ ഇപ്പൊ നിലവിൽ ഷുഗർ, പ്രഷർ, അതേപോലെ കൊളസ്ട്രോൾ ഇവയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് അത് ലൈംഗികതയും ബാധിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഉദ്ധാരണ ശേഷിക്കുറവും ലൈംഗികതയോട് ഒരു താല്പര്യമില്ലായ്മ, അതായത് ലൈംഗിക വിരക്തി ഉണ്ടാവുന്നതിനും കാരണമായി തീരാറുണ്ട്. അപ്പൊ നമ്മൾ ലൈംഗിക പ്രശ്നങ്ങൾ മാത്രമല്ല, മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും സ്വയം ചികിത്സിക്കാതെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ കഴിക്കുക. പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു ധാരണയാണ് പ്രായമാകുമ്പോൾ ലൈംഗിക ശേഷി കുറയും, അല്ലെങ്കിൽ ലൈംഗികതയോട് താല്പര്യം കുറയുമെന്ന്. പക്ഷെ അതൊരു തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. ആരോഗ്യവാനായിട്ടുള്ളൊരു പുരുഷന് എല്ലായ്പ്പോഴും ലൈംഗികപരമായ ഒരു നല്ല ശേഷി തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പൊ ചോദ്യം, 50 വയസ്സുള്ള ഒരു പുരുഷന് 25 വയസ്സുള്ള ഒരു വ്യക്തിയുടെ അളവിൽ ലൈംഗിക ശേഷി അല്ലെങ്കിൽ താല്പര്യമൊക്കെ ഉണ്ടാകുമോ എന്ന്? പ്രായം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ്. അപ്പൊ നമുക്ക് ചിട്ടയായിട്ടുള്ള ഒരു ആഹാര രീതിയും വ്യായാമവും ഉറക്കവും ജീവിതശൈലി എല്ലാം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ 25 വയസ്സുകാരന്റെ രീതിയിലുള്ള ഒരു ലൈംഗിക ശേഷി നമ്മളെ നിലനിന്ന് പോകുന്നതിന് സഹായിക്കും. പലരും വിചാരിക്കുന്നതാണ്, എനിക്ക് പ്രായമായില്ലേ അതുകൊണ്ട് എനിക്ക് ലൈംഗിക ശേഷി കുറയുന്നതാണ് എന്ന് വിചാരിച്ച ലൈംഗിക ശേഷി കുറയുന്നത് നമ്മളത് സാരമാക്കി എടുക്കാതിരുന്നാൽ ഈ വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു അസുഖത്തിന്റെ സൂചനയാണെങ്കിൽ അത് നമുക്ക് പ്രശ്നമുണ്ടാകും. അപ്പൊ പ്രായം ഏതാണെങ്കിലും, അതായത് യൗവനമാണെങ്കിലും വാർദ്ധക്യമാണെങ്കിലും ഇനി മധ്യവയസ്കനാണെങ്കിലും ലൈംഗികപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനോട് സംസാരിച്ച് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കുകയും ഏതെങ്കിലും രോഗത്തിന്റെ സൂചനയാണോ അതെയോ നിലനിൽക്കുന്ന ഏതെങ്കിലും രോഗത്തിന്റെ
ആ ഒരു ഭാഗമായിട്ടാണോ ഈ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടായത് എന്നതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. ഇത് മാത്രമല്ല, നമ്മൾ സ്വയം ചികിത്സ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ്, നമ്മൾ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് മേടിക്കുകയോ അതല്ലെങ്കിൽ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്തതിന് ശേഷം നമ്മളൊരു ഗുളിക കഴിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പലരും പറയാറുണ്ട്, ഇപ്പം കൺസൾട്ട് ചെയ്യുമ്പോൾ പറയാറുണ്ട്, ഞാൻ ആ ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ലൈംഗിക ശേഷിക്കുറവ് വന്നപ്പോൾ ഞാൻ വയാഗ്ര കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഏത് ഡോക്ടറാണ് തന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ സ്വയം മേടിച്ച് അല്ലെങ്കിൽ ഓൺലൈൻ മേടിച്ച് കഴിക്കുകയാണ് ചെയ്തതെന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, എല്ലാ മെഡിസിനും എല്ലാവരുടെ ശരീരത്തിലും അനുയോജ്യമായിരിക്കത്തില്ല. ചിലർ പറയാറുണ്ട്, ഞാനിങ്ങനെ മരുന്ന് കഴിച്ചതിന് ശേഷം എനിക്ക് ലിംഗത്തിന് ഒരു മരവിപ്പ് തോന്നാറുണ്ട്, അല്ലെങ്കിൽ തലകറക്കം, ഛർദ്ദിക്കാൻ വരവ്, ഛർദ്ദി, ഉറക്കം അത്ര സെറ്റാവുന്നില്ല, അല്ലെങ്കിൽ വയറിനകത്തൊരു ഗ്യാസ് കയറിയത് പോലൊരു അസ്വസ്ഥത, അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നുണ്ട്. നമ്മളൊരു ഡോക്ടറിനോട് ചോദിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു പരിശോധനയ്ക്ക് ശേഷമാണ് മരുന്ന് കഴിക്കുന്നതെങ്കിൽ ആ മരുന്ന് നമ്മുടെ ശരീരത്തിന് ചേരുമോ, അതല്ലെങ്കിൽ ഈ വ്യക്തിയിൽ ആ മരുന്ന് എങ്ങനെ പ്രവർത്തിക്കും എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായൊരു ധാരണ ഡോക്ടറിനുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ പ്രശ്നത്തിന് ചികിത്സ ലഭിക്കുന്നതാണ്. അപ്പൊ ലൈംഗിക ശേഷിക്കുറവ് അല്ലെങ്കിൽ ഉദാഹരണ പ്രശ്നങ്ങൾ, പ്രിമച്ചർ ജാക്കുലേഷൻ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവുന്നതിന് ശാരീരികവും മാനസികവുമായ കാര്യങ്ങളൊക്കെ അതിന് ബാധകമാണെന്ന് മനസ്സിലായില്ലേ. ഇതിൽ ഏത് തന്നെയാണെങ്കിലും സ്വയം ചികിത്സ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കൂടുതലായിട്ടുള്ള ആപത്തുണ്ടാക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ലൈംഗികപരമായ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഒരു ഡോക്ടറിനെ കാണുന്നതിനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നതിന് ഒരു മടിയും വിചാരിക്കേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാ അസുഖങ്ങളെ പോലെ എല്ലാ പ്രശ്നങ്ങളെയും പോലെ തന്നെയാണ് ലൈംഗിക പ്രശ്നങ്ങളും. അപ്പൊ തീർച്ചയായിട്ടും അതിന് നമ്മൾ മരുന്ന് കഴിക്കേണ്ടത് തന്നെയാണ്. ഇപ്പൊ ആയുർവേദത്തിലാണെങ്കിൽ ധാരണശേഷിക്കുറവ്, അതേപോലെ ശീഘ്രസ്ഖലനം എന്നീ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള ചികിത്സ നൽകി അത് സുഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പം ലൈംഗിക ശേഷിക്കുറവിനാണെങ്കിൽ, അതായത് ഉദാഹരണശേഷിക്കുറവ് തീരെ ലിംഗം ഉദ്ധരിക്കുന്നില്ല അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ നമ്മൾ വാജി ഓയിൽ നൽകുന്നുണ്ട്. നമുക്ക് ശീഘ്രസ്ഖലനം വരികയാണെങ്കിൽ വാജി ലേഹി നൽകുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു കൺസൾട്ടേഷൻ നടത്തിയതിനു ശേഷം മാത്രമാണ് നൽകുന്നത്. കൃത്യമായ ഫോളോ അപ്പിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത് എന്നതിനെ കുറിച്ചെല്ലാം വ്യക്തമായ ഒരു ധാരണ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ലൈംഗികപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പ്രായത്തെ പഴിചാരാതെ, സ്വന്തമായി ചികിത്സിക്കാതെ, കൃത്യമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി മാത്രം മരുന്നുകൾ കഴിക്കുക. നമ്മുടെ ശരീരപ്രകൃതി അനുസരിച്ച് നമ്മൾ ആഹാരവും ഔഷധവും ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ലൈംഗിക ശേഷിയും ലൈംഗിക ജീവിതവും ദീർഘായുസ്സും ലഭ്യമാക്കാൻ പറ്റുന്നതാണ്. ലൈംഗികപരമായ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വാജി ലേഹ്യമോ വാജി ഓയിൽ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണം, ഏതെങ്കിലും അവസ്ഥയെ കുറിച്ച് നിങ്ങൾക്ക് കൺസൾട്ടേഷൻ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷനും അതേപോലെ തന്നെ നമുക്ക് ആയുർവേദ മരുന്നുകളുടെ കൊറിയർ സേവനവും ലഭ്യമാണ്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരൊന്ന് ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.